നഷ്ടം സംഭവിച്ചു പോകുന്നു. നല്ല ലാഭമെടുക്കേണ്ടുന്ന സമയം നഷ്ടത്തിലാക്കിക്കളയുന്നു. അങ്ങനെയുള്ള രണ്ട് നിഅമത്ത്, അസ്സിഹത്തു വൽ ഫറാഉ. ഒന്ന് സിഹത്ത്, ആരോഗ്യം, അത് വലിയ നിഅമത്താണ്. വലിയ നിഅമത്താണ് ആരോഗ്യം. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. ആഫിയത്ത് ഉണ്ടാകാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. അതല്ലേ ശരി. നമ്മളിവിടെ ആഫിയത്തില്ലാതെ എഴുതി നിൽക്കാൻ കഴിയാതെ കുറേ കാലം കിടന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? മറ്റുള്ളവർക്ക് ഭാരമാകുന്നു എന്നല്ലാതെ നമുക്കൊരു ഗുണവും ചെയ്യാൻ കഴിയില്ല. ആഫിയത്ത് ഉണ്ടെങ്കിൽ എല്ലാ ഇബാദത്തുകളും നല്ലതെല്ലാം ചെയ്യാൻ സാധിക്കും. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ആയുസ്സിനെ നീട്ടിത്തരുമാറാകട്ടെ. നമ്മൾ ആഫിയത്തിന് നീട്ടിത്തരാൻ ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആഫിയത്തിനെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്ക തമാമൽ ആഫിയ, ഞങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം തരണം അല്ലാഹുവേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആഫിയത്ത് ഉണ്ടാവുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ റമളാൻ ആദ്യം മുതൽ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതാണ്. ആദ്യം ബുഖാരി തുടങ്ങി, പിന്നെ അദ്ഖിയ തുടങ്ങി, ഹിക്കമ തുടങ്ങി. അങ്ങനെ റമളാൻ മുതൽക്ക് എല്ലാ ദിവസവും ഞാനിവിടെ ക്ലാസ് എടുത്തു. ഏകദേശം ദിവസങ്ങൾ എഴുത്തിക്കാപ്പിന് പോയ ഒരാഴ്ച മാത്രം ക്ലാസ് എടുത്തിട്ടില്ല. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ക്ലാസ് എടുത്ത്, അന്നും പകൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്നു. ഇവിടെ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 8 മണി മുതൽ 9 മണി വരെ ക്ലാസ് എടുക്കുന്നു. 750-800 വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ട്. ആ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് മുഴുവനും അവരെ സംശയം തീർത്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ സമയം വേണം, ആഫിയത്ത് വേണം. അതുപോലെ നമുക്ക് നിസ്കരിക്കാനും ദിക്ര് ചൊല്ലാനും എല്ലാം ആഫിയത്ത് വേണം. ആഫിയത്തില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞത്, നിഅമത്താനി, രണ്ട് അനുഗ്രഹം, രണ്ട് നിഅമത്ത്. മഖബൂലും ഫീഹിമ കസീറും മിനന്നാസി, അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹത്തെ ഫലപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിക്കളയുന്നു. അതിലൊന്നാണ് അസ്സിഹത്തു, ആരോഗ്യം. രണ്ടാമത്തത് വൽ ഫറാഹു, ഒഴിവ് സമയം. ചെറുപ്പക്കാർക്കൊക്കെ അവർ വിവാഹം കഴിക്കുന്നത് വരെ, അതുപോലെ വീടുണ്ടാക്കി താമസിക്കുന്നത് വരെ, അതല്ലെങ്കിൽ മറ്റൊരു ജോലി, വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജോലിയുടെ നേതൃത്വം വഹിക്കുന്നത് വരെ എല്ലാവർക്കും വലിയ ഒഴിവാണ്. ഇപ്പോൾ വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് സ്കൂളിൽ പോകുന്നൊരു വിദ്യാർത്ഥിക്ക് 5 മണിക്കൂർ സമയം മാത്രമാണ് പഠനമുള്ളത്.
ഒരു കൊല്ലത്തിൽ 365 ദിവസമുള്ളതിൽ വെറും 200 ദിവസം മാത്രം സ്കൂളിൽ ക്ലാസ്സുണ്ട്. ആ 200 ദിവസത്തിലും രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, അപ്പോൾ 3 മണിക്കൂർ, പിന്നെ 2 മണി മുതൽ 4 മണി വരെയും 2 മണിക്കൂർ, അങ്ങനെ ആകെ ഒരു സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിക്ക് ആഴ്ചയിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം, ആ ദിവസത്തിൽ 5 മണിക്കൂർ സമയം മാത്രമാണ് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള സമയമെല്ലാം ആ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഒഴിവല്ലേ. 360 ദിവസത്തിൽ 200 ദിവസം കഴിഞ്ഞ് 160 ദിവസവും ഒഴിവാണ്. ഈ 200 ദിവസത്തിൽ 5 മണിക്കൂർ മാത്രം പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന സമയം കഴിച്ചാൽ ബാക്കിയുള്ള സമയം എത്രയായി? 24 മണിക്കൂറിൽ 19 മണിക്കൂറും ഒഴിവ് തന്നെയാണ്. അതിൽ ഉറങ്ങാൻ വേണ്ടി ഒരു 5 മണിക്കൂർ എടുത്ത് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒരു 2 മണിക്കൂർ കൂട്ടുക, 2 മണിക്കൂറും എടുത്ത്, എന്നാലും ബാക്കി എത്ര സമയമുണ്ട് നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൂടി? ഒരു 2 മണിക്കൂർ എടുത്താൽ 5 x 2 7 മണിക്കൂർ, 7 മണിക്കൂറും പിന്നെ 5 മണിക്കൂർ ഉറങ്ങാനും എടുത്താൽ അപ്പോൾ എത്രയായി? 12 മണിക്കൂർ. എന്നാലും ബാക്കി 12 മണിക്കൂർ ഒഴിവാ, 24 മണിക്കൂറിൽ. അതൊന്നും മനുഷ്യൻ ചിന്തിക്കൂല, അതൊന്നും ആലോചിക്കാതെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നു. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, മഖബൂലും ഫീഹിമ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും അതിൽ വളരെ അധികം നഷ്ടത്തിലാണ്. ഈ രണ്ട് വലിയ നിഅമത്ത് അല്ലാഹു തആല കൊടുത്തിട്ട് ആ നിഅമത്ത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ നഷ്ടത്തിലായി പോവുകയാണ് ജനങ്ങൾ ചെയ്യുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്കമിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച വാചകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇഹാലതുക അൽ അഅമാല അലാ വജൂദിൽ ഫറാഖി മിൻ റുഊനാതിൻ നഫ്സി, നിനക്ക് അമൽ ചെയ്യണം, അത് നിസ്കരിക്കാൻ നിനക്ക് സമയം ഇല്ല, നിനക്ക് സലാത്ത് ചൊല്ലാൻ സമയമില്ല, നിനക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, നിനക്ക് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ സമയമില്ല, ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് സമയമല്ല സമയമല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് കഴിച്ച് ഒഴിവാക്കി നിനക്ക് ദുന്യാവിൻ്റെ ശോലോട് ശോല്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടിയൊക്കെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കാരം തുടങ്ങാം, പള്ളിയിൽ ജമാഅത്തിന് പോകണമെങ്കിൽ ഈ തിരക്കൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്താ തിരക്ക്? കച്ചവടത്തിൻ്റെ തിരക്ക്. അവിടെ ഒന്ന് വാങ്ങി, ഇവിടെ ഒന്ന് വാങ്ങി, അവിടെ ഒരു കച്ചവടം തുടങ്ങി, ഇവിടെ ഒരു കച്ചവടം തുടങ്ങി, ഇങ്ങനെ തിരക്കോട് തിരക്ക്. ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അമൽ ചെയ്യാം എന്ന് കരുതുന്നത് മിൻ റുഊനാതിൻ നഫ്സി, ശരീരത്തിൽ എൻ്റെ അങ്ങേ അറ്റത്ത വിവരക്കേടിലും ഹംകത്തരത്തിലും പെട്ടതാകുന്നു. മനസ്സിലായോ? എന്താണ് അത് ഹംകത്തരാണെന്ന് പറയാൻ കാരണം, ഇദാ കാനൽ അബ്ദു മുതലബ്ബിസൻ ബിഹാലിൻ മിൻ അഹ്വാലി ദുന്യ, ദുന്യാവിൻ്റെ ഏതെങ്കിലും ഒരു സ്തുതിയോട് ബന്ധപ്പെട്ടു, വക്കാന ലഹു ഫീഹാ ശഗലുൻ, അവൻ ദുന്യാവിന് ശഗലുണ്ടായി, യംനഉഹു മിനൽ അമലി ബിൽ അഅമാലി സ്വാലിഹത്തി, സ്വാലിഹായ അമൽ ചെയ്യുന്നതിനെ തടയുന്ന വിധത്തിലുള്ള ജോലിയുണ്ടായി എങ്കിൽ, എന്നിട്ടോ വ അഹാല ദാലിക്കൽ അമല,
ഈ അമലിനെ അവൻ ഏൽപ്പിച്ചു നീട്ടിവെച്ചു. അല ഫറാഗിഹി മിൻ തിൽക്കൽ അഷ്ഗാലി, ഈ ജോലിയിൽ നിന്നൊക്കെ ഒഴിവാവട്ടെ, എന്നിട്ട് അമൽ ചെയ്യാം എന്ന് കരുതിയാൽ അതെന്താണ്? എന്നിട്ടും പറയുകയാണ്, ഇതാ തഫറഗ്തു, എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഉസ്താദെ, കുറച്ച് വലിയ തിരക്കിലാണിപ്പോൾ, അതൊന്ന് ഒഴിവായി കഴിഞ്ഞാൽ അമീൽത്തു, ഞാൻ അമൽ ചെയ്യും, ഞാൻ പിന്നെ പള്ളിയിൽ വരും, ഞാൻ പിന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കും, അതൊക്കെ എൻ്റെ ഈ തിരക്കൊന്നും അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ തിരക്കിനെല്ലാം ഒഴിവാക്കി ബാക്കിയുള്ളത് അമലങ്ങോട്ട് ഒഴിവാക്കി കളയൽ, അത് ഹംകത്തരമാണ്. എന്താ കാരണം? ഈസാറു ദുന്യ അലൽ ആഖിറ, ദുന്യാവിനെ അവൻ ആഖിറത്തിനേക്കാൾ തിരഞ്ഞെടുത്തില്ലേ? വലൈസ ഹാദാ മിൻ ശഅനി ഉഖലാഇൽ മുഅ്മിനീൻ, ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്യില്ല. ദുന്യാവിനെ ആഖിറത്തിനേക്കാൾ ഇവിടെ തിരഞ്ഞെടുത്തു. വഹുവ ഖിലാഫു മാ തുലിബ മിൻഹു, അവൻ്റെ വക്കൽ നിന്ന് തേടപ്പെട്ടതിൻ്റെ എതിരാണ് അത്. അല്ലാഹു തആല പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു തആലക്ക് തരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. ആ കൽപ്പിക്കപ്പെട്ടത് ചെയ്യാതെ അവൻ ദുന്യാവ് തിരഞ്ഞെടുക്കുന്നു. 5 നേരം നിസ്കാരം, അത് ഏത് ദുന്യാവുകാരനായാലും ഏത് കച്ചവടക്കാരനായാലും ഏത് ജോലിക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും പണ്ഡിതനായാലും പാമരനായാലും എല്ലാവർക്കും അത് കൂടാതെ കഴിയില്ല. അത് കൂടാതെ 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കാൻ നിവൃത്തിയില്ല. കുറച്ച് കാലം കൈയിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അതുപോലെ ഫർദിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത്, അത് വളരെ മുഅക്കദായ സുന്നത്താണ്, അതിന് കുറച്ച് സമയം മതി, അതും അവൻ ചെയ്യാൻ ശ്രമിക്കണം. രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കാരം, അത് പരമാവധി ചെയ്യാൻ ഉത്സാഹിക്കണം. അപ്പോൾ ഏതായാലും ജോലി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഒന്നായിട്ട് ഇങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങുന്ന സ്വഭാവം ഒഴിവാക്കി രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനാവണം. ഇതെല്ലാം വിട്ടിട്ട് വെറും ദുന്യാവ് മാത്രം അതാ തിരഞ്ഞെടുക്കുന്നു. ഖുർആനില്ലെന്ന് പറഞ്ഞതുപോലെ ബൽ തുസിറൂനൽ ഹയാത്ത ദുന്യ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. സബ്ബഹിസ്മ സൂറത്തിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ബൽ തുസിറൂനൽ ഹയാത്ത ദുന്യ, നിങ്ങൾ ഈ ഭൗതികമായ ലോകത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു, എന്നാൽ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, ആഖിറം അത് ഖൈറായതാണ്, വ അബ്ഖ അതെന്നും ബാക്കിയാകുന്നതും ആണ്. അപ്പോൾ എന്നും ബാക്കിയുള്ളതും ഖൈറുമായ ആഖിറത്തെ നിങ്ങൾ വിട്ടുകൊണ്ട് ദുനിയാവിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇത് ഈ ഹംകത്തരം തന്നെയല്ലേ. രണ്ടാമത്തത് തസ്വീഫുഹു ബിൽ അമലി, അവൻ്റെ അമലിനെ അവൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. ഇല അവാനി ഫറാഹി, അവൻ്റെ ഒഴിവ് സമയത്തിലേക്ക്. എന്നാൽ ഒക്കതില്ലാ യജിദു മുഹ്ലത്തൻ, ചിലപ്പോൾ അവന് അങ്ങനെ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇവൻ്റെ ഒഴിവ് കിട്ടുന്ന എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത്? മരിക്കുന്നത് വരെ ജോലിയുണ്ടാകും. ആ ജോലിത്തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് ബൽ യഖ്തതിഫുൽ മൗത്തു ഖബ്ല ദാലിക, അവൻ്റെ ജോലിത്തിരക്ക് കഴിയുന്നതിൻ്റെ മുമ്പ് മരണം അവനെ പിടികൂടും. ഔ യസ്ദാദു സുലുഹു, അല്ലെങ്കിൽ ഇന്നത്തെ ജോലിയേക്കാൾ നാളെ ജോലി കൂടും. ഒരു കച്ചവടമേ ഇപ്പോൾ ഉള്ളൂ, അടുത്ത് രണ്ടാമത്തെ ഒരു കച്ചവടം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അത്തിരക്ക് കഴിഞ്ഞ് അതും കൂടി ഉണ്ടാക്കുമ്പോൾ 2 ഷോപ്പ് നോക്കേണ്ടുന്ന തിരക്കായി, പിന്നെ 3-ാമത്തതിൻ്റെ തിരക്കായി, പിന്നെ 4-ാമത്തതിൻ്റെ തിരക്ക് തന്നെ. ഇങ്ങനെ എത്താതു സുഖലുഹു, അവൻ്റെ ജോലി വർദ്ധിക്കും. ലിഅന്ന അശ്ഗാല ദുന്യ യതദാ ബഅദുഹാ ഇലാ ബഅദിൻ,
ദുനിയാവിൻ്റെ സോലുകൾ ഒന്ന് മറ്റൊന്നിനെ തേടുക തന്നെ ചെയ്യും. അതൊരിക്കലും അവസാനിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പം അതുകൊണ്ട് ഹംഖത്തറും തന്നെ എല്ലാം ഒഴിവ് കിട്ടിയിട്ട് വിവാദത്തെടുക്കാം എന്ന് കരുതുന്നത് ഹംഖത്തറവും വിവരക്കേടും തന്നെയാണ്. വസ്താലിസു അയ്യഫുറു മിൻഹ ഇലല്ലദീ ലാ യർളാഹു മൻ മിൻ തബദ്ദുലി അസ്മിഹി വളുഫി നിയ്യത്തിഹി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ അവൻ ഒഴിവിട്ടു തിരിച്ചവനായി ഉമ്മഫിഹി മിൻ ദഅവൽ ഇസ്തിഖ്ലാലി വറുയ്യത്തിൽ ഹൗലി വൽ ഖുവ്വത്തി ഫീ ജമീഇൽ അഹ്വാലി മാ യസ്തഹഖിറു ഫീ ജംബിഹി ജമീഉ ഹദാ. അതുകൊണ്ട് ബൽ കേട്ടോ, എല്ലാവരും മനസ്സിലാക്കണം, ബലിൽ വാജിബു അലൈഹി മനുഷ്യൻ്റെ മേൽ നിർബന്ധമായത് അയ്യുബാദിറ അവൻ ഉളരലാണ് ഇലൽ അഅമാലി അമലുകളിലേക്ക് ഉളരലാണ് അലാ അയ്യ ഹാലിയും കാനാ ഏത് അവസ്ഥയിലാവട്ടെ ഏത് ജോലിയുണ്ടാവട്ടെ തിരക്കുണ്ടാവട്ടെ കച്ചവടക്കാരനാവട്ടെ ബിസിനസ്സുകാരനാവട്ടെ പഠിപ്പിക്കുന്നവനാവട്ടെ വെറുതെ ഇരിക്കുന്നവനാവട്ടെ ആരായിരുന്നാലും അവൻ്റെ അമലിലേക്ക് അവൻ മുൻകടക്കണം ഉളരണം. വയ്യന്തഹിസ ഫുർസത്തൽ ഇംകാനി ഖബ്ല മുഫാജഅത്തിൽ മൗത്ത് മൗത്ത് വരുന്നതിൻ്റെ മുമ്പ് അവന് ഇംകാനായ സമയം അവൻ ലാഭിക്കണം. വഹുലൂലിൽ ഫൗത്തി മൗത്ത് പെട്ടെന്ന് വരികയും അവൻ്റെ എല്ലാ സംഗതികളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ മുമ്പ് അവൻ ഇബാദത്തിലേക്ക് ഉളരണം. വയ്യതവക്കല അലല്ലാഹി തആല അല്ലാഹു തആലാൻ്റെ മേൽ അവൻ തവക്കുലാക്കണം ബലമേൽപ്പിക്കണം. ഫീ തൈസീരിഹ ഈ അഅമാലുകൾ എളുപ്പമായി കിട്ടാൻ വേണ്ടി അലൈഹി അവൻ്റെ മേൽ വസർഫിൽ മവാനിയിൽ ഹായിരത്തി ബൈനഹ വ ബൈനഹു ഈ അമലുകളുടെയും അവൻ്റെയും ഇടയിൽ മറയിടുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കിട്ടാനും അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു തആലാനോട് ചോദിക്കുകയും തവക്കുലാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നടക്കുകയില്ല. അതാണ് ഷായിർ പറഞ്ഞത്, ഫീ കുല്ലി യൗമിൻ തുറജി അന്ത തൂബ ഗദ വഅഖ്ദു അസ്മിക ഫി തസ്വീഫി മഹ്ലൂലു. ഫീ കുല്ലി യൗമിൻ എല്ലാ ദിവസവും തുറജി നീ ആഗ്രഹിക്കുന്നു അന്ത തൂബ ഗദ നാളെ തൗബ ചെയ്യാം ഇന്നൊക്കെ കൂടി വല്ലെങ്ങനെയൊക്കെ ജീവിക്കാണ്ടിപ്പോൾ പറ്റൂല കച്ചവടത്തിലൊക്കെ കുറച്ച് ചതിയും തിരിയും മറിച്ചിലും അതും ഇതൊക്കെ ചെയ്യാണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല എന്നങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അന്ത തൂബ കഥ നാളെ തൗബ ചെയ്യാം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് തൗബ ചെയ്ത് മടങ്ങാം എന്ന് നീ ആഗ്രഹിക്കുന്നു. ഫീ കുല്ലി യൗമിൻ എല്ലാ ദിവസവും നീ എങ്ങനെ ആഗ്രഹിക്കുന്നു നാളെ നാളെ നാളെ. എന്നാൽ എൻ്റെ ആ അത് സൗഫ 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 എന്ന് പറഞ്ഞിട്ട് അത് അഥവാ പിന്നീട് പിന്നീട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മൗത്ത് വരും. എൻ്റെ മൗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് നീ ഒരിക്കലും പിന്തിച്ച് വെക്കല്ല. എല്ലാത്തിനും സമയം കാണണം. നിസ്കാരത്തിന് സമയം കാണണം, പഠിക്കാൻ സമയം കാണണം, ഉറങ്ങാൻ സമയം കാണണം, കച്ചവടം ചെയ്യാൻ സമയം കാണണം, സാധുക്കളോട് സംസാരിക്കാൻ സമയം കാണണം, സാധുക്കൾക്ക് സദക്ക ചെയ്യാൻ എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നീ മാറ്റിവെക്കണം. അത് കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിട്ട് കാര്യമില്ല. കച്ചവടം തുടങ്ങിയാൽ അത് തുടങ്ങുന്നൊന്നും കൊടുക്കണം. കച്ചവടത്തിന് വേണ്ടി പണം ഉണ്ടാക്കുമ്പോഴും കൊടുക്കണം, കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കൊടുക്കണം. എല്ലാ സമയത്തും സദക്ക ചെയ്യണം, ധർമ്മം ചെയ്യണം, സാധുക്കളുമായി വളരെ കൂടുതൽ ബന്ധപ്പെടണം, പാവപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് നീ ഗുണം ചെയ്യണം. ആരാണ് പാവപ്പെട്ടവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലൈസൽ മിസ്കീനുള്ളതി തറുന്തുത്തമ്രത്തുവത്തമ്രത്താനി. ഒരു രാവിലെ ഇങ്ങിറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് കയറി അവിടുന്ന് ഒരു കാരക്ക കിട്ടി, അടുത്ത വീട്ടിൽ കയറി അവിടുന്ന് രണ്ടെണ്ണം കിട്ടി, അടുത്ത വീട്ടിൽ മൂന്നെണ്ണം കിട്ടി, അങ്ങനെ വൈകുന്നേരം അവൾക്ക് കൊട്ട നിറയെ ഈത്തപ്പഴം ആയി. അല്ലെങ്കിൽ കാശ് കിട്ടുന്നവനാണ് ഇവിടുന്ന് 10 പൈസ, അവിടുന്ന് 10 പൈസ, ഒറ്റടുത്ത് 10 പൈസ, 20 പൈസ, 25 പൈസ അങ്ങനെ കിട്ടി. വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ്റെ അടുക്കൽ നല്ലൊരു സംഖ്യയുണ്ടാകും. അങ്ങനെ യാചിച്ചുകൊണ്ട് റോഡ് വീട് വീടാന്തരവും വീടുകളിലും ഷോപ്പുകളിലും കയറി ഇറങ്ങി യാചിക്കുന്ന മിസ്കീൻ, ആ മിസ്കീൻ അല്ല ശരിയായ മിസ്കീൻ ആരാണെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളെയും അവൻ്റെ ദാരിദ്ര്യം അറിയിക്കാതെ, അവൻ മിസ്കീനാണെന്നുള്ളത് അറിയിക്കാതെ നല്ല ജോറായിട്ട് നടക്കും. ഒറ്റ കുപ്പായം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് രാത്രി സമയത്ത് അലക്കി നല്ല ഇസ്തിരിയിട്ട് നേരം വെളുത്ത് അതിട്ട് ഇറങ്ങിയാൽ ആളുകൾ ഇവനെ ധനികനാണെന്ന് മനസ്സിലാക്കും. ആരോടും യാചിക്കുകയില്ല. പക്ഷേ അവൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, അവൻ വളരെ സാധുവാണ്, പാവപ്പെട്ടവനാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് പിടിക്കണം. ആരോടും യാചിക്കാൻ പോകാത്ത, അഭിമാനത്തെ പണയം വെക്കാൻ പോകാത്ത മകനും പറയുന്ന കയ്യൊക്കെ കാറ്റുണ്ട്, അവിടെ നല്ല വെള്ളമുണ്ട്, അവിടെ രാമച്ചത്തിൻ്റെ വാസന കിട്ടും. അങ്ങനെ രാമച്ചത്തിൻ്റെ വാസനയുള്ള അതേപ്രകാരം നല്ല നല്ല സുഗന്ധമുള്ള കാറ്റ് അവിടെ കിട്ടും, അവിടെ നല്ല വെള്ളവും കിട്ടും. അങ്ങോട്ട് തന്നെ ഒന്ന് മടങ്ങിപ്പോവാൻ എപ്പോഴാണ് കഴിയുക എന്ന് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലുൽ മുഅദ്ദിനോട് പറയുന്നു, മറ്റുള്ള സ്വഹാബത്തിനോട് പറയുന്നു, നീ അങ്ങനെ പറയല്ല, നീ ക്ഷമിക്കണം. കൊല്ലുബിന് അതാ കൊല്ലും ഡിമ്മു ഫി അഹ്ലിഹി വൽ മൗതു അദ്ന മിൻ സിറാഖീന അലിഹി, ഏതൊരു മനുഷ്യൻ്റെ മൗത്തും അവനുമായി. നിങ്ങൾ മൗത്തിനെ ഓർക്കുക, നിങ്ങൾ ഈ ദുനിയാവിൻ്റെ സുഖം ഓർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉപദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ നമുക്ക് ആ മൗത്ത് വരാനുണ്ട്, ആഹ്റം വരാനുണ്ട് എന്ന രീതിയിൽ എല്ലാ സമയത്തും, ഇന്നാണോ ഞാൻ മരിക്കുന്നത്, ഇന്ന് ഈമാനോടുകൂടി മരിച്ചു കിട്ടണം, നിസ്കാരം ഖളാ ഇല്ലാതെ മരിച്ചു കിട്ടണം. നാളെയാണോ മരിക്കുന്നത്, എന്നാൽ അതിനിടയിൽ നിസ്കാര ഖളാ ഇല്ലാതെ ആവണം. ഞാനൊരു 60 കൊല്ലം ജീവിച്ചിട്ടാണോ മരിക്കുന്നത്, അതിനിടയിൽ നിസ്കാരം ഖളാ ഉണ്ടാവരുത്. അങ്ങനെ ഒരിക്കലും നിസ്കാരം ഖളാ ഇല്ലാതെ, നോമ്പ് ഖളാ ഇല്ലാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ഫസാദ് പറയാതെ, വിത്തര പറയാതെ നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഓരോ വ്യക്തികളും ആലോചിക്കണം. അല്ലാത്ത നിലക്ക് നീ ഒരിക്കലും നീട്ടിവെക്കല്ല, അമലുകൾ നീട്ടിവെക്കല്ല. ഒരിക്കലും അമൽ ചെയ്യുന്നത് മാത്രം നീട്ടിവെച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം നിന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാണ് എല്ലാവർക്കും കാണാണ്ട് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റിയ ചെറിയ ലഹുലാണ്. ഒഴിവ് കിട്ടിയിട്ട് നമുക്ക് അമലുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവുമായി കെട്ടി മറിഞ്ഞ് 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 കളിച്ചിട്ട് ഒഴിവില്ല ഒഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിവിനെയും കാത്ത് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്ന അടിമകളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘ ആയുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു കുറച്ചാളുകൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ആ ജമാൽ ഉണ്ടല്ലോ അവിടെ. ആ എല്ലാവരും കേട്ടില്ലേ? ആ കേട്ടു, അൽഹംദുലില്ല. മർക്കസ് മുഖവൽ വിദ്യാർത്ഥി നൗഷാദ് കൂടല്ലൂരിന്റെ ഉപ്പ. ഓ, ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സാജിദ കവരത്തി ഒരു കുട്ടിയുടെ തക്കാഫൽ ഏറ്റെടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ല. അള്ളാഹു തആല നല്ല സ്വാലിഹായ കുട്ടീനെ കൊടുക്കട്ടെ. അള്ളാഹു തആല അവർക്ക് സ്വാലിഹായ കുട്ടീനെ കൊടുക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. വർഷങ്ങളായി മർക്കത്തിലെ കുട്ടികളുടെ കഫാലത്ത് ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്ന അഹമ്മദ് ഹുസൈൻ തലപ്പാറയുടെ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബീ, കഫാലത്തേറ്റെടുത്ത് കുട്ടികളെ പോറ്റുന്ന ആളാണ് അയാളെ ഉപ്പ മരിച്ചുപോയി. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല ഉപ്പൻ്റെ ഖബർ സ്വർഗത ഉപ്പാക്കി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും പുറത്ത് സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. രണ്ട് കുട്ടികളുടെ തക്കാഫ ഏറ്റെടുത്ത ജാഫർ കണ്ണൂരിൻ്റെ ഉപ്പക്ക് നെഞ്ചുവേദനയായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നീ ഷിഫയാക്കണേ. അമ്മ തക്കാഫൽ മെമ്പർ അനീസ് പാനൂരിൻ്റെ ഉപ്പ കിഡ്നി പ്രശ്നമായിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ ഷിഫയായി കൊടുക്കണേ. അമ്മ ഷിഫയാക്കി കൊടുക്കണേ. അമ്മ മരഞ്ചാട്ടിയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ വലിയപ്പ സീരിയസായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. സക്കാക്കയിൽ നിന്നും തക്കാഫൽ മെമ്പർ, സഹായികൾ, പ്രവർത്തകന്മാർ പലർക്കും കോവിഡ് പോസിറ്റീവായിട്ടുള്ളവർ ഉണ്ട്. സക്കാക്ക എന്ന് പറഞ്ഞത് സൗദിയിലുള്ള സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ശിഫയാക്കി കൊടുക്കട്ടെ. പഠിത്തവന് ഒരാളെ അവിടെ വെച്ച് മരിപ്പിക്കല്ലേ അള്ളാഹ്. അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. റിയാദിൽ നിന്നും തക്കാഫൽ മെമ്പർമാരായ അലി സക്കാഫി വല്ലപ്പുഴ, സിറാജ് കോളയാട്ട് എന്നിവർ ചില പ്രയാസങ്ങൾ, അസുഖങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ അള്ളാഹ്. തക്കാഫൽ മെമ്പർ അക്ബർ ഹാജി മുവേരിയുടെ ഉമ്മ ഇവിടെ ആണ്ട് ഇന്ന്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരെല്ലാ ഖൈറും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. സൗദി ഹൈയിൽ നിന്നും ഒരു പ്രവർത്തകൻ യതീം ഖാനയിലേക്ക് ഒരു ചാക്ക് അരി നേർച്ചയാക്കിയിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവാവാൻ ദുആ. അള്ളാഹു തആല നെഗറ്റീവാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ. ആമീൻ. ദമാമിലെ ചെറുമുക്ക് അബ്ദുൽ ലത്തീഫ് ഹാജിയുടെയും അവരുടെ ഭാര്യയുടെയും ഉപ്പയുടെ ആണ്ട് ദിവസമാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ. അൽ ഐൻ അഡ്നോക്കിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ ലത്തീഫ് സക്കാഫി കൊറ്റൂരിൻ്റെ ഉമ്മ സീരിയസായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. സ്ഥിരമായി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ ഖൈറായ ജോലി ലഭിക്കാൻ വേണ്ടി ദുആ. അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന്
നല്ല ഹൈറായ ജോലിയാക്കി കൊടുക്കട്ടെ. ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് നിലമ്പൂർ സോണിലുള്ള പ്രവർത്തകരാണ് എന്നാ പറയുന്നത്, അവർക്കും മറ്റ് ഇന്നലെ എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തവർക്കും ഇനി അങ്ങോട്ട് പങ്കെടുക്കുന്നവർക്കും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. ഷഫീഖ് സഖാഫിക്ക് ഊരാറ്റുണ്ട്, സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ. അന്തറോത്തതയിലെ സയ്യിദത്ത് ആയിഷ ഉമ്മ ബീവി എന്ന മഹദിയുടെ ആണ്ട് ദിനമാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل اللهم فينا ولا معنا سقيا ولا مطرودا ولا محروما. ارحم الراحما يا ملك، ارحم الراحما يا ملك الملوك يا الله. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരെ കുടുംബങ്ങൾക്ക്, ഭാര്യമാർക്കും മക്കൾക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. കോവിഡ് രോഗത്തിൽ നിന്നും മറ്റ് എല്ലാ രോഗത്തിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഈ കോവിഡ് രോഗത്തെ നീ ദൂരത്താക്കണേ അല്ലാഹ്. എല്ലാ രാജ്യത്തും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും എല്ലാം പൂട്ടിക്കിടക്കുകയാണ്, പലതും പൂട്ടിക്കിടക്കുകയാണ്, നല്ലപോലെ തുറക്കാനായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഈ മുസീബത്ത്, ആഫത്ത് നീ എടുത്തു കളയണേ അല്ലാ. പ്രച്ചവനെ ഞങ്ങളുടെ ഖൈറായ ഹലാലായ മുഴുവൻ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. മർക്കസു തഖാഫത്തി സുന്നിയയിലെ കുട്ടികളെ ഏറ്റെടുത്ത് തഖാഫിൽ ആയി ഏറ്റെടുത്തവർക്കും അല്ലാതെ ഹിദ്മയായി സഹായിച്ചവർക്കും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും മുത്തഅല്ലിമീങ്ങളെ പോറ്റാനും യതീമക്കളെ വളർത്താനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ രണ്ടു വീട്ടിലും വിജയം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മർക്കസു തഖാഫത്തി സുന്നിയയിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ സ്വർഗതോപ്പാക്കണം അല്ലാഹ്. അവരെ ഖബറിൽ അവർക്ക് രക്ഷ നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ നീ ഇനിയും ഒരുപാട് കാലം എൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ആയുസ് തന്ന്, ആഫിയത്തുള്ള ആയുസ് തന്ന് സഹായിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഭർത്താവിനെ ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ദീനീ ഖിദ്മത്തിന് തൗഫീഖ് ചെയ്യണേ അല്ലാ. എല്ലാ വലാലത്തിൻ്റെ ആളുകളെ തൊട്ടും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും കുടുംബങ്ങളെയും നമ്മളെ പ്രിയക്കാരെയും ഞങ്ങളെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാവരെയും നീ ഇബ്ലീസിൻ്റെ ശറിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. അതിൻ്റെ മുമ്പ് ഞങ്ങളെ എല്ലാ കടങ്ങളും വീട്ടാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെ വീട്ടാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കുന്ന പലരുമുണ്ട്, അവർക്കെല്ലാം നീ വലിയ സഹായം ചെയ്യണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വാലിഹ്യങ്ങൾ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا محمد والحمد لله رب العالمين.